ദിവസവും 2 മിനിറ്റ് വർക്ക്. നമുക്ക് സിമ്പിൾ ആയിട്ട് 50 രൂപ ഏർണിംഗ്സ് കിട്ടും. പുതിയ ആപ്ലിക്കേഷൻ ആണ് കിടിലൻ കിടിലൻ ബട്ടർക്കോ ഉണ്ട്. ഇതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെ? യോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബിന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, കിടിലൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് കാഷ് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാഷ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് കാഷ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ബട്ടറിക്സ് ഉണ്ട്. ആ ഒരു ബട്ടറിക്സ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിന് ശേഷം ഓളിൽ കൂടി ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ ഗൈസ്, ഇന്നത്തെ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പേറ്റിഎം വാലറ്റിലേക്കായിരിക്കും ക്യാഷ് കിട്ടുന്നത്. എങ്ങനെയെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതൊരു പുതിയൊരു ആപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വെബ്സൈറ്റ് വരും, താഴെയുള്ള ആ ഒരു ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. 4.2 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 12 MB ഉള്ള 1000 ഡൗൺലോഡ്സ് ഉള്ള ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കാഷ് ഏൺ ചെയ്യാം. പിന്നെ ബ്ലിറ്റ്സ് ഡെവലപ്പർ എന്ന് പറയുന്ന ഈ ഒരു ഡെവലപ്പർ ചെയ്ത ഡെയിലി കോഡ്സ് ആയാലും കോയിൻ DX, മെഗാ കാർട്ട്, കോയിൻ OPS, പിന്നെ നമ്മുടെ സ്പിൻ ലൈറ്റ്, ലൈവ് ബോക്സ്, ഇതിൽ നിന്നെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴും പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ മീഡിയ ഇൻഫോ സോഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. സോ ഇന്ന് നമുക്ക് കാഷ് കാര്യങ്ങൾ എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യണം. 4.2 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് റിവ്യൂസ് കാര്യങ്ങളും പക്കയാണ്. ഡെയിലി കോഡ്സ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് കാര്യം കൊടുത്ത് ലോഗിൻ ചെയ്യാൻ ചോദിക്കും. പക്ഷെ നമ്മൾ ലോഗിൻ അല്ല ചെയ്യേണ്ടത്, സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ നെയിം, ഇമെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇവിടെ റഫർ കോഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, അത് ഇല്ലെങ്കിൽ കൊടുത്തേക്കാം. രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്യാപ്ചാസ് കാര്യങ്ങളും വരും, ട്രാക്ടർ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എനിക്ക് വന്നത്. സോ അത് കറക്റ്റായിട്ട് ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ പേറ്റിഎം മൊബൈൽ നമ്പർ കൊടുക്കാൻ ചോദിക്കും. പേറ്റിഎം മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക, കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് പേറ്റിഎം മൊബൈൽ നമ്പർ പിന്നെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് പേറ്റിഎം മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് കോഡ്സ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് ഒരുപാട് കോഡ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നേരെ കോഡ്സ് ആയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടാം. പക്ഷേ അതൊന്നും താല്പര്യമില്ല നമുക്ക്, കാരണം ഇതിൽ നിന്ന് നമുക്ക് കാശ് കാര്യങ്ങൾ കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയല്ല നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ 2-ാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, മെയിൻ ഇൻ്റർഫേസ്. വന്നതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് കാര്യങ്ങൾ ചെയ്ത് വെച്ചേക്കുക. കാരണം അതിൽ നിന്ന് നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടും. നമ്മൾ സബ്സ്ക്രൈബ് കാര്യങ്ങൾ ചെയ്തു, നേരെ അതിനുശേഷം നേരെ തിരിച്ച് വന്നാൽ മതി. തിരിച്ച് വരുമ്പോൾ നമുക്ക് കോയിൻസ് ഇതവിടെ നമുക്ക് ആഡ്, കോയിൻ ആഡ് സക്സസ്ഫുൾ എന്ന ഓപ്ഷൻ വന്നു. അതിനുശേഷം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അകത്ത് കയറിയതിന് ശേഷം തിരിച്ചിറങ്ങിയാൽ മതി, കോയിൻ ആഡ് സക്സസ്ഫുൾ എന്ന ഓപ്ഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഡെയിലി കോയിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ
ഇവിടെ നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 150 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി കോയിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വരും, ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. ഇവിടെ നമുക്ക് ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ അല്ലേ, ആ ഒരു ഓപ്ഷൻ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്കൊരു പരസ്യം വരുന്നതായിരിക്കും. ആ ഒരു പരസ്യം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ആ ഒരു പരസ്യത്തിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറിൽ പോവും. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. 39 MB ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ 0 KB ആപ്സ് എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസ് വരും, ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് 15 സെക്കൻഡ് അല്ലെങ്കിൽ 20-30 സെക്കൻഡ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ നിന്നും കോയിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു 30 സെക്കൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുവാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ബാക്കിലേക്ക് പോകാവുന്നതാണ്. സോ ഞാനിപ്പോൾ എല്ലാ ഒരു 30 സെക്കൻഡ് ഏകദേശം ആയി നേരെ ബാക്കിലേക്ക് പോയി. ഇവിടെ നമ്മൾ നേരെ ബാക്കിലേക്ക് പോയി, ഒരു ചെറിയ ആഡ് ജസ്റ്റ് ഒന്ന് വീണ്ടും വരുന്നതായിരിക്കും. അത് നമുക്ക് ക്ലോസ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ക്ലോസ് കാര്യങ്ങളും ചെയ്ത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലായി കോയിൻ ആഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഏകദേശം 250 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ നമുക്ക് 400 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ 250 കോയിൻസ്. അടുത്ത കാര്യം ഇവിടെ നമുക്ക് സ്പിൻ വീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 15 സ്പിൻസ് നമുക്ക് ഒരു ദിവസം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ഒരു സ്പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോയിൻസ്, ഇപ്പോൾ നമുക്ക് ഒരു കോയിൻസാണ് കിട്ടിയത്. ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ആഡ് വന്നായിരുന്നു, പരസ്യം വന്നായിരുന്നു. അപ്പോൾ ഈ ഒരു പരസ്യം നമുക്ക് 15 സമയം നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് കോയിൻസ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാതെ മുകളിൽ സൈഡിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ആഡ്സും വരത്തില്ല, കോയിൻസും കിട്ടത്തില്ല. നമുക്ക് സ്പിന്ന് എന്തിനാണ് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് വീണ്ടും ഞാനൊന്ന് ബാക്കി വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് വീണ്ടും റിമെയിൻ 12 സ്പിൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് കാശ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ടാസ്ക് വാൾ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കാശ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രമേ ഉള്ളൂ. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ കാശ് കിട്ടും. ക്ലിക്ക് ഹിയർ ടു കംപ്ലീറ്റ് ടാസ്ക് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു ഒരു വെബ്സൈറ്റിലേക്ക് പോയി. ആ ഒരു വെബ്സൈറ്റിൽ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങൾ വരും. ആ ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ഓപ്ഷൻ വന്നു, ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്തു. നമ്മൾ നോർമലി ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഒരു 30 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു ബഗ് ട്രിക്ക് കാര്യങ്ങളുണ്ട്. അതായത് ബഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ നോർമലി 30 സെക്കൻഡ് വെറുതെ നമ്മൾ ഓപ്പൺ ചെയ്ത് 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്താലേ നമുക്ക് കോയിൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല, നേരെ നമ്മൾ ബാക്ക് അടിച്ച് വന്നാൽ മതി നമുക്ക് കോയിൻസ് കാര്യങ്ങളും എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് കാണിച്ച് തരാം. ഇവിടെ നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നു, കോയിൻ ആഡ് സക്സസ്ഫുൾ എന്ന ഓപ്ഷൻ കാര്യങ്ങളും വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 100 കോയിൻസ് കിട്ടി. ഇങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, എല്ലാത്തിൽ നിന്നും 100, 200, 300 ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോയിൻസിൻ്റെ സെക്ഷനിൽ പോയാൽ 501 കോയിൻസ് ഇപ്പോൾ തന്നെ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യേണ്ട കോയിൻസ് ഏകദേശം എത്തിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഇവിടെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ജോഷ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഒരുപാട് തവണ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ക്ലിക്ക് ചെയ്തത് ഇവിടെ നമ്മളെ വെബ്സൈറ്റിൽ വന്നു. വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഏറ്റവും താഴേക്ക് വന്നത് ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളും വന്നു. ഇൻസ്റ്റാൾ കൊടുത്തു. ഇൻസ്റ്റാൾ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ വന്നു. പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, നേരെ ബാക്കിലേക്ക് വന്നു. നേരെ ബാക്കിലേക്ക് വന്നു കോയിൻ ആഡ് സക്സസ് ഉള്ള ഓപ്ഷൻ കാര്യങ്ങളും വന്നു. ഇപ്പോൾ എനിക്ക് ടോട്ടൽ ഏകദേശം 1700 കോയിൻസ് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിഡ്രോ ചെയ്യേണ്ട ഏകദേശം കോയിൻസ് ആയിട്ടുണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തു. റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. 1700 കോയിൻസ് കിട്ടിയാൽ 15 രൂപ, 5000 കോയിൻസ് കിട്ടിയാൽ 50 രൂപ, 10,000 കോയിൻസ് കിട്ടിയാൽ 100 രൂപ, 20,000 കോയിൻസ് കിട്ടിയാൽ 200 രൂപ നമുക്ക് ക്യാഷ് കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1700 കോയിൻസ് ആയതുകൊണ്ട് 15 രൂപ നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. സോ അത് അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തത് ഇവിടെ നമുക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇൻസ്റ്റൻ്റ് അല്ല ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആവും. അപ്പോൾ അവർ പറയുവാണ് സ്പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് ഇന്നത്തെ ഫുൾ സ്പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. ഇത് സ്പിൻ വീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സ്പിൻ വീൽ കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ നോർമലി നമ്മൾ ആഡ്സ് വരും. ആ ഒരു ആഡ്സ് വരായിരിക്കും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കണം.
പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കോയിൻസും കിട്ടത്തില്ല, നമുക്ക് ആഡ്സും വരത്തില്ല. സോ ഇപ്പോൾ നമുക്ക് ഏകദേശം ഇനി ഒരു സ്പിന്നും കൂടെ ഉണ്ട് കേട്ടോ. സോ അപ്പോൾ ഫൈനൽ സ്പിന്നിൻ്റെ കാര്യങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം അതെവിടെ നമുക്ക് എത്ര കോയിൻസ് കിട്ടും എന്ന് നോക്കി നോക്കാം. 10 സ്പിന്നൊക്കെ കിട്ടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ആഡ് കണ്ടേക്കാം. ഞാനിപ്പോൾ ആഡൊന്നും കണ്ടില്ല, ജസ്റ്റ് ബാക്കിലേക്ക് വന്ന് ഇവിടെ നമ്മുടെ റെഡീം കാര്യങ്ങൾ കൊടുക്കുവാണ്. 15 രൂപ നമുക്ക് കിട്ടും. സോ അതിനുവേണ്ടി 1700 കോയിൻസിൻ്റെ അതിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡി പേറ്റിഎം മൊബൈൽ നമ്പർ അവിടെ ഉണ്ടാവും. പേറ്റിഎം മൊബൈൽ നമ്പർ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം. സോ സബ്മിറ്റ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ സമയവും നമുക്ക് കാശ് കാര്യങ്ങൾ കിട്ടത്തില്ല. അതായത് നമുക്ക് ഈ ഒരു സമയം നമുക്ക് വിഡ്രോ കാര്യങ്ങൾ, ഇപ്പോൾ ടൈം 8:33 PM ആണ്, 1700 കോയിൻസ് 15 രൂപ. അപ്പോൾ അവർ ഒരു ദിവസം നമുക്ക് 1700 കോയിൻസ് 15 രൂപ നമുക്ക് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്നത് ഒരു 2000 പേർക്ക് അവർ കൊടുക്കാൻ വേണ്ടി ഫിക്സ് ചെയ്ത് വയ്ക്കും. ആ ഒരു 2000 പേര് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ, അതായത് നമുക്ക് റെഡീം ലിമിറ്റ് ഓവർ കം ബാക്ക് ടുമാറോ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളും വരും. അപ്പോൾ ഞാൻ തൊട്ട് ഇതവിടെ നമുക്ക് 12 മണി കഴിഞ്ഞതിന് ശേഷം, 12 AM കാര്യങ്ങളും ആയതിന് ശേഷം റെഡീം എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് 15 രൂപ വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇതവിടെ നമുക്ക് റെഡീം റിക്വസ്റ്റ് ആഡ് ആക്ട് സക്സസ്ഫുള്ളി കാര്യങ്ങളും ആയിട്ടുണ്ട്. ടൈം കാര്യങ്ങൾ നോക്കുക, 7:27 PM ആണ്. അടുത്ത് തൊട്ടടുത്ത ദിവസം ഞാൻ വിഡ്രോ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം 7:27 PM അപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. ഇവിടെ നമുക്ക് അതായത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തില്ല. തൊട്ടടുത്ത ദിവസം, അതായത് 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയാണ് ടൈം. നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി റെഡീം ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് നോക്കി, 1700 സക്സസ് ആയിട്ടുണ്ട്. 26-ാം തീയതി വിഡ്രോ ചെയ്തു, 27-ാം തീയതി ക്യാഷ് കാര്യം കിട്ടി. സോറി, 26-ാം തീയതി വിഡ്രോ ചെയ്തു, 26-ാം തീയതി തന്നെ വന്നു, 24 മണിക്കൂറിനകത്ത് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ 12 മണിക്കാണ് വിഡ്രോ ചെയ്തത്. എത്ര മണിക്ക് ഇവിടെ നമുക്ക് ടൈം നോക്കാം, 5:27 പേയ്മെൻറ്റ് കാര്യം കിട്ടി. ഏകദേശം 18 മണിക്കൂർ ടൈം പിടിച്ചു നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആവാൻ വേണ്ടി. സോ അതൊന്നും മൈൻഡ് വെച്ച് ചെയ്യിക്കുക, കാരണം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അവരൊരു ടൈമുണ്ട്, ആ ഒരു ടൈമിൽ അവർ നമുക്ക് പേയ്മെൻറ്റ് കാര്യം കറക്റ്റായിട്ട് തരും. സോ ആ ഒരു സമയം തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും പേയ്മെൻറ്റ് കാര്യം കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ വളരെയധികം ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. 5:27 PM ഏകദേശം 18 മണിക്കൂറാണ് ടൈം പിടിച്ചത്. സോ നിങ്ങൾക്ക് ഇത്രയും സമയമൊന്നും ചിലപ്പോൾ പിടിക്കത്തില്ല. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും കാശ് കിട്ടും. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയാണ് ടൈം കാര്യങ്ങൾ അവർ പറയുന്നത്. ചില സമയം നമുക്ക് 1 മണിക്കൂറിനകത്ത് പേയ്മെന്റ് കിട്ടാം, ചില സമയം 2 മണിക്കൂറിനകത്തൊക്കെ പേയ്മെന്റ് കിട്ടാം. എനിക്ക് 18 മണിക്കൂറായി ടൈം കാര്യങ്ങളൊക്കെ, പേയ്മെന്റ് കാര്യങ്ങളും പക്കയാണ്. വളരെയധികം ജെനുവൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റഫർ ബൈപാസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഐലൻഡ് ആപ്ലിക്കേഷൻ വഴിയല്ല, അല്ലാതെ നമുക്ക് റഫർ ബൈപാസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റും. സോ ആ ഒരു ട്രിക്ക് കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് മാക്സിമം കമൻറ്റ് കാര്യങ്ങൾ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ആ ഒരു ട്രിക്ക് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇതുവരെ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക, ചാനൽ പോകാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടി ഇട്ടേക്കാം. ഇങ്ങനെയാണ് മാത്രമേ നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ചിന്തയിൽ മറ്റൊരു വിളിക്കാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.